മാനുഫാക്ചറർക്ക് എന്റെ പ്രണാമം. ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ ലൈറ്റ് കുറച്ച് കുറവായിരിക്കും, ക്ഷമിക്കണം കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു. ഓ അബ്ദുള്ള പറയുന്നത് കണ്ട, നല്ല പേഴ്സണാലിറ്റി, ജഗന്നാഥവർമ്മയെ പോലെയുള്ള മുഖഭാവത്തിന്റെ ചിത്രമാണ് കണ്ടത്. ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ എതിർക്കല്ല. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ അതിന്റെ അവസരം ഉപയോഗിച്ച്, വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ചെന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഒരാഗ്രഹം തോന്നിയത് കൊണ്ട് പറയുകയാണ്. ഓ അബ്ദുള്ള പറഞ്ഞു, മിഡിൽ ഈസ്റ്റ് ദുബായിലും അവിടെ ഇവിടെയൊക്കെ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് കൊള്ളാം, പക്ഷേ രാമൻ അവിടെയാണ് ജനിച്ചത് എന്നെങ്ങാനും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. അതിന് ആരോ ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തതിൽ ഉപയോഗിച്ച വാക്ക് ഇന്നലെ ഞാനത് പറയുമ്പോൾ എനിക്ക് കിട്ടിയില്ല. കാട്ടറവി എന്നാണ് ഉപയോഗിച്ചത്. ഓ അബ്ദുള്ളയ്ക്ക് മറുപടി കൊടുത്ത ഒരു ചങ്കൂറ്റമുള്ള ഒരു ഹിന്ദുവാണ്, ഉറപ്പാ. ക്രിസ്ത്യാനിയെ ഒന്നും കൊടുക്കില്ല, അയാൾക്ക് ബിസിനസ് ചെയ്തിട്ട് കുറെ കൺവെർട്ട് ചെയ്യലാണ് പ്രധാന ജോലി, അവരിതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല. ഒരു നല്ല ഹിന്ദു മറുപടി കൊടുത്തിരുന്നു. ഓ അബ്ദുള്ളയ്ക്ക് ഇവിടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പള്ളി വയ്ക്കാനും ലവ് ജിഹാദ് നടത്താനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ കാട്ടറബികൾ കാട്ടറേബ്യയിൽ നടപ്പാക്കിയിരുന്ന കാടൻ നിയമങ്ങളൊക്കെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് നടപ്പാക്കാമെന്നുള്ള വിചാരമൊന്നും വേണ്ട എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിൽ ഏതൊക്കെയോ അക്ഷരമോ വാക്കുകളോ അല്പസ്വല്പം മാറിയിട്ടുണ്ട്. അതാ എഴുതിയ ആൾ പറയുന്ന മാതിരി പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സത്യം അബ്ദുള്ളയോട് മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിങ്ങളോടെല്ലാം പറയാനുള്ളത് ഒന്നുണ്ട്. AD 995 മുതൽക്ക് ഏതാണ്ട് 650 വരെ, AD 1650 വരെ, അതായത് ഒരു 650 വർഷക്കാലം ഭാരതത്തിലേക്ക് കയറിയ ഗസ്നിയും കൂറിയും ഖിൽജിയും തൈമൂറും എല്ലാം കൊന്ന് കൊലവിളിച്ച കൊലയാളികളുടെ കൂട്ടത്തിലുള്ള ആ മുസ്ലിം ജനത ഇൻവേഡ് ചെയ്ത് ബാബർ ഉൾപ്പെടെ ചെയ്തത് എന്താണെന്ന് ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതാണ് ഹിന്ദു അനുഭവിച്ച വേദനയും പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും. ശരിക്കും യു ജി സി അപ്രൂവ് ചെയ്ത പുസ്തകത്തിൽ നിന്ന് മാത്രം എടുത്തെഴുതിയതാണ്. ഏതാണ്ട് 80 പേജോളം വരുന്ന ഈ പുസ്തകം ഓ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരെന്ന് വായിക്കണം. ഈ നാട്ടിലെ കയറിയ വിദേശ മുസ്ലിങ്ങളെ കാട്ടിക്കൂട്ടിയ കൊലപാതകം തൈമൂർ എന്ന് പറയുന്ന മനുഷ്യൻ 1360 വ്യാഴം വെള്ളി ശനി എത്ര ലക്ഷം ഹിന്ദുക്കളെയാണ് ഡൽഹിയിൽ ചാന്ദി ചൗക്കില് ആണുങ്ങളെ കൊന്നൊടുക്കിയതറിയോ? എന്താ കാരണം അറിയോ? ഒന്നുമില്ല, വിഗ്രഹാരാധകരെ കൊന്നാൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാം എന്നുള്ള ഒറ്റ വരി. ബാബർ കാട്ടിക്കൂട്ടിയ തിന്മകൾ വായിച്ചു കഴിഞ്ഞാൽ നെഞ്ചിടിച്ചു പോകും. ഇവരെല്ലാവരും കാണിച്ച ആ തിന്മകളും, ഗംഗാനദിയിൽ കുളിക്കണമെങ്കിൽ 150 വർഷം മഹാനായ അക്ബർ ഉൾപ്പെടെ ഗംഗാനദിയിൽ ഹിന്ദുക്കൾക്ക് കുളിക്കാൻ പെർമിഷൻ നൽകിയിരുന്നില്ല. 150 വർഷക്കാലം ആരെങ്കിലും കുളിച്ചു എന്നറിഞ്ഞാൽ ഒന്നിലേക്ക് തലവെട്ടും, അല്ലെങ്കിൽ 150 ദിനാറ് അന്നത്തെ കാലത്ത് 150 ദിനാറ് ഫൈൻ അടയ്ക്കണം, കുളിച്ചതിന് ഫൈൻ അടയ്ക്കണം. എന്നിട്ടും ഹിന്ദു ഒന്നും ചെയ്തില്ല. ഈ ഔറംഗസീബ് എന്ന കൊലയാളി 186 ദിവസമാണ് വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ താലിയോല ഗ്രന്ഥങ്ങൾ കത്തിച്ചത്. 186 ദിവസം തീ അണയാതെ കത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും ഭാരതമുണ്ട്. ഈ മല്ലികപ്പൂർ എന്ന് പറയുന്ന മനുഷ്യൻ പാണ്ഡ്യരാജവംശത്തിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മനെയും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് 20,000 ഒട്ടകത്തിന്റെ പുറത്താണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിച്ചത്. അറിയണം നിങ്ങൾ. ഈ വിജയനഗര സാമ്രാജ്യത്തെയും അതുപോലെ തന്നെ കാക്കത്തീയ സാമ്രാജ്യത്തിലെയും രാജാക്കന്മാരെയൊക്കെ തൊലി ഉരിഞ്ഞ് കുതിരപ്പുറത്ത് കെട്ടി കുതിരയെ ഓടിച്ച റോട്ടിലൂടെ ഈ ജീവനുള്ള ശരീരം എടുത്തതാണ്. എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, അതിന്റെ കൊട്ടേഷനും കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷനും എഴുതിയതിൻ്റെയും വിഷയം മുഴുവനും അന്ന് ഈ മുസ്ലിം സുൽത്താൻമാരും ഷെയ്ഖുമാരും ചെയ്യുന്ന ക്രൂരത അവരുടെ ഇടയിലുള്ളവരെഴുതിയതാണ്. ഇത് ഹിന്ദുക്കൾ എഴുതിയതല്ല, അവർ തന്നെ എഴുതിയതാണ്.
ഓരോന്നും കണ്ട് വിറങ്ങലിച്ചത്. ഒരിക്കൽ നിങ്ങൾ വായിച്ചാൽ, ഞാൻ ആ പുസ്തകം എഴുതിയത് ഞാനാ, അത് പിന്നീട് ഞാൻ വായിച്ചിട്ടില്ല. കാരണം വായിച്ചാൽ എനിക്ക് ചോറിറങ്ങില്ല. നിങ്ങൾ വായിച്ചാലും ഞാൻ പറയാറുണ്ട്, വായിക്കുന്നതിന് മുമ്പ് ഊണ് കഴിച്ചതിന് ശേഷം വേണം വായിക്കാൻ, അല്ലാതെ അത് വായിച്ചാൽ ചിലപ്പോൾ ചോറിറങ്ങില്ല. അത്ര ഭീകരം ഹിന്ദു ഇന്നും തളർന്നു പോകുന്ന ഒരു സംഭവമാണ്. പത്മാവതി അല്ലെങ്കിൽ പത്മിനി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചൊക്കെ അട്ടഹസിച്ചല്ലോ. ആ ഖിൽജി എന്ന് പറയുന്ന ക്രൂരൻ ചെയ്തത് എന്താറിയോ? അമ്പലങ്ങളിൽ ജ്വാലാമുഖി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അവന്തിയിലെ ഉജ്ജയിനി മഹാകാളി ക്ഷേത്രത്തിലെയും സ്വർണം അങ്ങ് കൊള്ളയടിച്ച് അതിനെ അങ്ങോട്ട് അരഗ്രാം വീതം പീസാക്കിയിട്ട് ഹിന്ദുക്കളെ ക്യൂ നിർത്തിയിട്ട് സുൽത്താനെ നല്ലത് പറയാൻ ഹിന്ദുക്കളോട് പറഞ്ഞു. അരഗ്രാം സ്വർണം കിട്ടുന്ന ആ വിഷമത കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും ഒന്ന് കടന്നു കിട്ടാൻ അരഗ്രാം സ്വർണം ഉപയോഗിക്കാമെന്ന ധാരണയിൽ ഹിന്ദുക്കളെ നല്ല സുൽത്താനെ നല്ലത് പറഞ്ഞ് അരഗ്രാം സ്വർണം വീതം കൊടുത്ത്. അടുത്ത ദിവസം ഈ ഖിൽജി പറഞ്ഞത് എന്താ അറിയോ? ഇന്നലെ അരഗ്രാം സ്വർണം സ്വീകരിച്ച് സുൽത്താനെ നല്ലത് പറഞ്ഞ് എല്ലാ ഹിന്ദുക്കളെയും സുൽത്താൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. വരണം. അടുത്ത ദിവസം തലേ ദിവസം അരഗ്രാം സ്വർണം വാങ്ങിച്ചവരുടെ എല്ലാവരുടെയും തലയറക്കുക ചെയ്തത് ഇതേ ക്രൂരൻ. പഠിക്കണം മുസ്ലിങ്ങളെ, നിങ്ങൾ ഓബ്ദുള്ള ഉൾപ്പെടെ ഈ വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ചാവാനും കൊല്ലാനുമാണ് തീവ്രവാദികളുടെ ജന്മം തന്നെ അള്ളാഹുവും ദൈവവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ആ അതൊന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അന്വേഷിച്ചു പോകുമെന്നും വേണ്ട, റെഡിമെയ്ഡ് പുസ്തകമുണ്ട്. സത്യം ധർമ്മം നീതി ന്യായത്തിൽ നിന്ന് ഒരിക്കലും മാറാത്ത അതേ വഴിയിലൂടെ മാത്രം നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ ഒരു ഉറപ്പിച്ചു പറയുന്നു, ഇതിനകത്ത് ഈ മുസ്ലിം രാജാക്കന്മാരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ജീവിച്ചിരുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഇതെഴുതിയിരിക്കുന്നത്. ഞാനത് പകർത്തി യു ജി സി അപ്രൂവ് ചെയ്ത പുസ്തകത്തിൽ നിന്ന് ഇത് കോട്ട് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഭാരതത്തെ ആക്രമിച്ച അവർക്കെന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ ഇല്ലേ? വെറുതെ ഒന്ന് ഞാൻ പറയാം, ചുമ്മാ അതൊന്ന് വായിച്ചു പറയാം. ആ പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും അത് ഞാൻ ഒരു പാർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. AD 962 ഭാരതത്തെ ആക്രമിച്ച തുർക്കി സേനാനായകൻ AD 63 വധിക്കപ്പെട്ടു. AD 997 സുബുക്തീൻ വധിക്കപ്പെട്ടു. AD 1017 മുഹമ്മദ് ഗസ്നി മരിച്ചു. 17 പ്രാവശ്യം ഭാരതത്തെ ആക്രമിച്ച് സമ്പത്ത് കൊള്ളയടിച്ച മുഹമ്മദ് ഗസ്നി 1017 മുഹമ്മദ് മരിച്ചു. 1030 മുഹമ്മദ് ഗസ്നിയെ വധിച്ചു. 1040 മസൂദ് വരിക്കപ്പെട്ടു. 1049 മൗദൂദ് എന്ന് പറയുന്ന കൊലയാളി ഭാരതത്തിലേക്ക് കയറിയവൻ സ്വന്തം മകനാൽ വധിക്കപ്പെട്ടു. 1206 ഗസ്നിയിലേക്ക് തിരിച്ചു പോകുന്ന വഴി മുഹമ്മദ് ഗോറിയെ ഖോഖാർ സ്വർഗക്കാർ പതിയിരുന്ന് ആക്രമിച്ചു കൊന്നു. കളിക്കളത്തിൽ നിന്നുണ്ടായ മുറിവ് കാരണം ഗോറി വംശത്തിലെ കുത്തബ്ദീൻ ഐബക്ക് 1210 ടെറ്റനസ് രോഗം പിടിച്ച് മരിച്ചു. 1211 ഗോറി വംശത്തിലെ അറംഷാ വധിക്കപ്പെട്ടു. 1236 രോഗം പിടിപെട്ട് ഇൽതത്തുമിഷ് ദയനീയമായി മരണത്തെ വരിക്കേണ്ടി വന്നു. അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ റുഗിൻ ഉദ്ദീൻ ഫിറോസ് ഷായെ 1236 നവംബറിൽ റസിയ സുൽത്താന എന്ന മുസ്ലിം സ്ത്രീ സൈനികരുടെ സഹായത്തോടെ തടവിലാക്കി കഴുത്തറത്തു കൊന്നു. 1240 October 13 റസിയ സുൽത്താന എന്ന ഗോറി വംശരാജ്ഞി കൊള്ളക്കാരാൽ വധിക്കപ്പെട്ടു. ഗോറി വംശത്തിലെ ബഹ്റാം ഷാ 1242 മെയ് മാസത്തിൽ തടവിലിരുന്ന് വെള്ളവും ഭക്ഷണവും കിട്ടാതെ അന്ത്യത്തിൽ കഴുത്തറത്ത് വധിക്കപ്പെട്ടു. 1266 നസറുദ്ദീൻ ഷാ മരിച്ചു. 1287 ഗിയാസുദ്ദീൻ ബാൽബൻ മരിച്ചു. 1296 ഖിൽജി വംശത്തിലെ ജലാൽ ഉദ്ദീനെ മരുമകൻ അലാവുദ്ദീൻ വാളെറിഞ്ഞു വധിച്ചു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റിയ അലാവുദ്ദീൻ ഖിൽജിയെ 1316 January 2 വിഷം കൊടുത്ത് സ്വന്തം അനുയായികൾ കൊന്നു.
1320 കുത്തബ്ദീൻ മുബാറക് ഷാ എന്ന ഗിൽജി വംശ സുൽത്താനെ അയാളുടെ സൈന്യാംഗങ്ങൾ തന്നെ തലയറുത്തെടുത്ത് മൈതാനത്തിൽ തട്ടിക്കളിച്ചു കൊന്നു. 1320 തന്നെ അടുത്ത ഭരണാധികാരിയായിരുന്ന നസറുദ്ദീൻ ഖുസ്രാവ് ഷായെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഐൻ ഉൾ വലീഖ് എന്ന എതിർ സേനാ നായകൻ ഇഞ്ചിഞ്ചായി വധിച്ചു. തുഗ്ലക് വംശസ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ മകൻ ജനാഖാൻ വധിച്ചു. 1370 ഗാനി ജഹാൻ മക്ബൂർ അന്തരിച്ചു. വെള്ളവും ചോറും ലഭിക്കാതെ പട്ടിണി കിടന്ന് അന്തരിച്ചു. 1388 സെപ്റ്റംബർ 20 നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഫിറോസ് ഖാൻ വിശന്നു വലഞ്ഞു മരിച്ചു. 1389 ഗിയാസുദ്ദീൻ തുഗ്ലക് ഷാ രണ്ടാമൻ വധിക്കപ്പെട്ടു. 1390 അബൂബക്കർ രാജസിംഹാസനത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. പിന്നീട് ദയനീയമായി മരണം വരിച്ചു. 1394 ജനുവരി മുഹമ്മദ്ദീൻ ഫിറോസ് രോഗം മൂലം അന്തരിച്ചു. 1394 മാർച്ചില് അലാവുദ്ദീൻ സിക്കന്ദർ ഷാ രോഗം മൂലം മരിച്ചു. 1397 മുഹമ്മദ് ഷാ മകന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടു. തൈമൂറിന്റെ മരണശേഷം മകൻ സയ്യിദ് വംശത്തിലെ ഗിസിർ ഖാൻ മെയ് 20 1421 വധിക്കപ്പെട്ടു. മുബാറക് ഷാ എന്ന പിൻഗാമി ഫെബ്രുവരി 20 1434 അക്രമികളാൽ വധിക്കപ്പെട്ടു. 1445 മുഹമ്മദ് ഷാ വധിക്കപ്പെട്ടു. 1451 നിഷ്കാസിതനായ അലാവുദ്ദീൻ അലം ഷാ 1478 ദാരുണമായി മരിച്ചു. 1457 അലാവുദ്ദീൻ രണ്ടാമനെ വധിക്കപ്പെട്ടു. 1461 ഒക്ടോബർ ജാഫർ ഖാൻ അലാവുദ്ദീൻ സ്വന്തം സേവകരാൽ വധിക്കപ്പെട്ടു. 1463 നിസ്സാം ഷാ വധിക്കപ്പെട്ടു. ലോഡി വംശം അധികാരം ഏറ്റെടുത്ത 1489 ആദ്യത്തെ ലോഡി സുൽത്താനായ ബഹലോൾ ലോഡി വധിക്കപ്പെട്ടു. സിക്കന്ദർ ഷാ 1517 രോഗം വന്ന് ദയനീയമായിട്ട് മരിച്ചു. 1527 ലോഡി വംശത്തിലെ ഏറ്റവും ക്രൂരനായ ഇബ്രാഹിം ലോഡി ക്രൂരനായ തന്റെ അച്ഛനെ വധിച്ചു. 1526 ഇബ്രാഹിം ലോഡി സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനായി കാരാഗ്രഹത്തിൽ വെച്ച് ഭക്ഷണമിറങ്ങാതെ വെള്ളം ഇറങ്ങാതെ ദുരിതമനുഭവിച്ചു മരിച്ചു. ഭാരതത്തെ അടിമുടി ഇസ്ലാമീകരണത്തിന് വിധേയമാക്കിയ ബാബർ 1530 ദയനീയമായി വധിക്കപ്പെട്ടു. 1545 ഷേർഷാ അഫ്ഗാൻ അക്രമികളാൽ സൃഷ്ടിച്ച വെടിമരുന്ന് കൂനയിൽ അഗ്നിക്കിരയായി വെന്തു മരിച്ചു. 1553 തുസ്ലാം ഷാ മരിച്ചു. മകന്റെ ക്രൂരമായ പെരുമാറ്റത്തിൽ മനം നൊന്ത് ഒക്ടോബർ 17 1605 അക്ബർ മരിച്ചു. മകനായ സലിം വിഷം കൊടുത്താണ് അക്ബറിനെ കൊന്നത്. മഹാനായ അക്ബറിനെ കൊന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് വിഷം കൊടുത്ത്. 1627 ഖുസ്രു പർവേസ് ഖുറം ഷാഹരിയാർ എന്നീ പുത്രന്മാരുടെ അധികാര വളമ്പടിയിൽ ഹൃദയം പൊട്ടി ജഹാംഗീർ ചത്തു അല്ല മരിച്ചു. ദാര ഷംജ ഔറംഗസീബ് മുറാ എന്നീ നാല് പുത്രന്മാരുടെ അധികാര വിളമ്പടിയിൽ ആഗ്രയിൽ തടവിലാക്കപ്പെട്ട ഷാജഹാൻ കുടിനീര് പോലും ലഭിക്കാതെ 1664 കാരാഗ്രഹത്തിന്റെ ഇരുളിൽ വർഷങ്ങളോളം നരകിച്ചു മരിച്ചു. രാജ്യത്തിൽ അക്രമവും പിടിച്ചുപറിയും മക്കൾ തമ്മിലുള്ള രക്തം ചീന്തി അധികാര വടംവലിയും കണ്ടുകൊണ്ട് 90 മാർച്ച് 3 1707 ഔറംഗസീബ് ചത്തു. 1712 ബഹാദുർ ഷാ ദീനമായ വേദനാജനകമായിട്ടുള്ള മരണം കൈവരിക്കേണ്ടി വന്നു. 1713 ജനുവരി 10 ജഹാംഗർ ഷാ ക്രൂരമായി വധിക്കപ്പെട്ടു. 1719 ഫെബ്രുവരി 22 മറാത്ത സൈന്യവും ഹുസൈൻ അലിയുടെ സൈന്യവും ചേർന്ന ഡൽഹി സുൽത്താനായ ഹറുസിയാറെ തലവെട്ടിക്കൊന്നു. 1719 അടുത്ത ഭരണാധികാരി റാഫി ഉദ് മൗലി ഡിസെൻട്രി പിടിച്ചു മരിച്ചു. 1748 ഏപ്രിൽ 26 മുഹമ്മദ് ഷാ മരിച്ചു. 1754 അഹമ്മദ് ഷാ മരിച്ചു. അതേ വർഷം ഗാസിറുദ്ദീൻ മകന്റെ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. 1806 അലം വധിക്കപ്പെട്ടു. 1836 അക്ബർ രണ്ടാമൻ വധിക്കപ്പെട്ടു. 1857 റംഗൂണിലേക്ക് നാടുകടത്തപ്പെട്ട അവിടെ വെച്ച് ബഹാദുർ ഷാ എന്ന അവസാനത്തെ മുഗൾ സമ്രാട്ട് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് നല്ല രീതിയിൽ മരിച്ചു. ഇതൊന്ന് നിങ്ങൾ അറിയണം. സ്പീഡിലാ പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഈ നാടിനെ ആക്രമിച്ചവന്റെ അന്ത്യം എന്തായിരുന്നു എന്ന് ഓർഡറിൽ ആ പുസ്തകത്തിൽ എഴുതിയത് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. എത്ര മനസ്സിലായാലും സന്തോഷം, മനസ്സിലായില്ലെങ്കിലും ദുഃഖമൊന്നുമില്ല. ഈ നാടിനെ പരം വൈഭവം നേതു മേധസ്വ രാഷ്ട്രം ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. എന്റെ രാഷ്ട്രത്തിന് വേണ്ടി, ഈ സംസ്കാരത്തിന് വേണ്ടി ജീവിച്ച ഹിന്ദുക്കളെ അടിയറവ് പറഞ്ഞു കൊന്നു കൊലവിളിച്ച
അതിന്റെ സന്തതി പരമ്പരകൾ ഇന്ന് ഭാരതത്തിലുണ്ടോ? വെറുതെ ഒന്ന് ചിന്തിക്കാം. ഇതൊക്കെ വിദേശികളുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, സ്വദേശികളുടെ അല്ല. അത് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും ഓ അബ്ദുള്ള, സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കണം. ഹിന്ദുക്കൾ ഇവിടെ അനുഭവിച്ച വേദന എന്താണ്? ന്യൂനപക്ഷത്തിന്റെ കുടിക്കീഴിൽ വാണരുളുന്ന ഇസ്ലാമിക വംശജര് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അനുഭവിച്ചത് എന്താണ്? കാലാപാനി എന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡില് തൂക്കി കൊല്ലപ്പെട്ട വധശിക്ഷയ്ക്ക് വിധേയമായവരുടെ ലിസ്റ്റും ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെത്ര മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടെന്ന് കൂടി ഒന്ന് നോക്കാം, വെറുതെ നോക്കാം. ആ ചോദ്യത്തിൽ തന്നെ, ആ കമന്റിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നവര് ഓ അബ്ദുള്ളയെ പോലെയുള്ള ധന്യനായ മനുഷ്യര് ഒന്നും അറിയാതെ പറയുകയാണോ, എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ പറയുകയാണോ എന്നുള്ളത് ചിന്തിക്കുക. ഇന്നും അതേ വിദേശ മുസ്ലിമിന്റെ തലമുറയിൽപ്പെട്ട ഒരു ഒരു കുടുംബത്തിലെ അംഗത്തെയാണ് പ്രധാനമന്ത്രിയാക്കാനായിട്ട് ഒത്തിരി പേര് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.